ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിക്കേ. സോപ്പ് ഉണ്ടാക്കുന്നതാണ് അല്ലേ കാണിക്കുന്നത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മെമ്പേഴ്സ് ഓഫ് ദ നിറവ് കുടുംബശ്രീ യൂണിറ്റ് ആർ മേക്കിംഗ് സോപ്സ് ബീയിങ് എ ഹോളിഡേ. മാനവ് ഓൾസോ വെൻഡ് ദർ വിത്ത് ഹിസ് മദർ. നിറവ് കുടുംബശ്രീ യൂണിറ്റിൽ സോപ്പ് ഉണ്ടാക്കുകയാണ്. ഇന്ന് അവധിയായതിനാൽ മാനവും അമ്മയോടൊപ്പം അവിടെ എത്തി. ചാപ്റ്റർ 5, യുണൈറ്റഡ് വി സ്റ്റാൻഡ് അല്ലേ. ഒന്നായി ചേരാം, നന്നായി വളരാം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം. See the soaps each have counted. ഓരോരുത്തരും എണ്ണിയ സോപ്പുകൾ നോക്കൂ. ശാന്ത എത്ര സോപ്പാണ്? ഗ്രൂപ്പ് ഓഫ് ടെൻസ് 1 ആണ് അല്ലേ. ടെൻസിൻ്റെ 1 ഗ്രൂപ്പാണുള്ളത്. വൺസ് എത്രയാണുള്ളത്? 3. അപ്പോൾ 10+3 13. ഇനി ലെതർ കൗണ്ട് ചെയ്ത സോപ്പുകൾ എത്രയാ? ഗ്രൂപ്പ്സ് ഓഫ് ടെൻസ് അല്ലേ. ടെൻസിൻ്റെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 4 ഗ്രൂപ്പ്സ്. പിന്നെയോ വൺസ് എത്ര എണ്ണമുള്ളത് മക്കളെ? 5 ആണ് അല്ലേ. അപ്പോൾ 4 ടെൻസ് എന്ന് പറഞ്ഞാൽ 40+5 45. ഇനി നെജ്മ എത്ര എണ്ണം കൗണ്ട് ചെയ്തിട്ടുണ്ട്? ടെൻസിൻ്റെ ഗ്രൂപ്പ്സ് ആണുള്ളത് അല്ലേ. ഗ്രൂപ്പ്സ് ഓഫ് ടെൻസ് എത്രയാ? 5 ആണ്. വൺസ് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 5 ടെൻസ് എത്രയാ? 50 ആണ്. വൺസ് 0 ആണ്. അപ്പോൾ 50+0 എത്രയാ? 50 തന്നെ. ഇനി റോസി കൗണ്ട് ചെയ്തത് ടെൻസ് അല്ലേ. ഗ്രൂപ്പ് ഓഫ് ടെൻസ് 2 ആണ്. വൺസ് ആണെങ്കിൽ 4. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ടെൻസ് 2 ടെൻസ് എന്ന് പറയുമ്പം 20+4 24. ഇനി അടുത്തത് ആരാണ്? നിഷയാണ് അല്ലേ. നിഷയുടേത് ഗ്രൂപ്പ് ഓഫ് ടെൻസ് എത്രയാ? 3 ആണ് അല്ലേ. പിന്നെ വൺസോ? 2. അപ്പോൾ 3 ടെൻസ് എന്ന് പറഞ്ഞാൽ 30. പിന്നെയോ? 30+2 32. ഹൗ മെനി സോപ്സ് ഡിഡ് റോസി ആൻഡ് ശാന്ത കൗണ്ട് ടുഗദർ? റോസിയും ശാന്തയും കൂടെ എത്ര സോപ്പുകൾ എണ്ണി വെച്ചു? റോസി 24, ശാന്ത 13. അപ്പൊ 24+13 എത്രയാ? 37. അതെങ്ങനെയാ ആഡ് ചെയ്യുന്നത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. റോസി കൗണ്ടഡ് അല്ലേ. റോസി ടെൻസിൻ്റെ 2 ഗ്രൂപ്പ്സും വൺസിൽ 4 ആണ്. അപ്പോൾ ടെൻസിൻ്റെ 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 20+4 എന്ന് പറഞ്ഞാൽ 24 അല്ലേ. ശാന്ത കൗണ്ട് ചെയ്തത് ടെൻസിൻ്റെ 1 ആണ്. അപ്പോൾ 1 10 10 തന്നെ. പിന്നെ വൺസ് എത്ര? 3 ആണ് അല്ലേ. അപ്പോൾ 10+3 13 ആണ്. ടുഗദർ ദേ കൗണ്ടഡ് രണ്ടുപേരും കൂടി എണ്ണി വെച്ചത് എത്രയാ? ടെൻസിൽ എത്ര വരും? റോസിയുടെ 2 ടെൻസും ശാന്തയുടെ 1 ടെൻ. അപ്പോൾ 3 ടെൻസ് വരും. പിന്നെയോ വൺസിൽ റോസിയുടെ 4ഉം പിന്നെയോ ശാന്തയുടെ 3ഉം വരും. അപ്പോൾ 4+3 എത്രയാ മക്കളെ? 7 ആണ്. അപ്പോൾ 30+7=2 എത്രയാ? 37. അപ്പോൾ മക്കൾ, ഞാൻ ആ ബോക്സിൽ നമ്പർ എഴുതിയ സ്ഥലത്ത് സോപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ ആഡ് ചെയ്യാലോ. 24+13 എന്ന് പറഞ്ഞാൽ 24ലെ 20ഉം 13ലെ 10ഉം ആദ്യം എടുത്തു. പിന്നെ 24ലെ 4ഉം 13ലെ 3ഉം എടുത്തു. അപ്പോൾ 20+10+4+3 അല്ലേ. 20ഉം 10ഉം 30 4ഉം 3ഉം 7. അപ്പോൾ 30 and 7 എന്ന് പറയുന്നത് 37 ആണ്. ഇനി ആ ഒരു ഗ്രീൻ ബോക്സിൽ നോക്കിക്കേ. 20+4 ആണ് 24. 10+3 ആണ് 13. അപ്പോൾ 20ഉം 10ഉം 30 4ഉം 3ഉം 7. അപ്പോൾ അതെത്രയാ? 4 3 7 2 1 3. അപ്പോൾ 37. ഹൗ മെനി സോപ്സ് ഡിഡ് ശാന്ത ആൻഡ് നെജ്മ കൗണ്ട് ടുഗദർ? ശാന്തയും നെജ്മയും കൂടി എത്ര സോപ്പുകൾ എണ്ണി? 13+50 അല്ലേ. അതായത് 10+50 എന്ന് പറയുന്നത് എത്രയാ? 60 ആണ്. 60യോട് 3 ആഡ് ചെയ്യുമ്പോൾ 63. ഇനി ഹൗ മെനി സോപ്സ് ഡിഡ് ലത ആൻഡ് നിഷ കൗണ്ട് ടുഗദർ? ലത 45,
നിഷ 32. അപ്പോൾ 45 പ്ലസ് 32 ഈക്വൽ ടു 45. 40 പ്ലസ് 32 പ്ലസ് പിന്നെയോ 45 ബാക്കി 5 പ്ലസ് 32 ബാക്കി 2. അപ്പോൾ എത്രയാ? 40 ഉം 30 ഉം 70. 5 ഉം 2 ഉം 7. 70 പ്ലസ് 7 എത്രയാ? 77. നെക്സ്റ്റ് നമ്പർ ചെയിൻ. 23 പ്ലസ് 26, സീ ദ നമ്പർ ചെയിൻ. ആ ചെയിനിലേക്ക് നോക്കിക്കേ. ആദ്യം ഗ്രീൻ കളറിൽ 10 ആണ്, യെല്ലോ കളറിൽ 10, പിന്നെ റെഡ് കളറിൽ 3 ആണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെയോ? അപ്പോൾ 23 ആയി. പിന്നെ സ്കൈ ബ്ലൂ കളറിൽ 10, വയലറ്റ് കളറിൽ 10, പിന്നെ റെഡ് കളറിൽ 6. അപ്പോൾ 26. അപ്പോൾ 23 ഉം 26 ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാ? 23 പ്ലസ് 26 ഈക്വൽ ടു എന്ത് ചെയ്തു? 23 ലെ 20 ഉം 26 ലെ 20 ഉം കൂടെ ആദ്യം ആഡ് ചെയ്തു, പിന്നെ 3 ഉം 6 ഉം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 20 ഉം 20 ഉം 40, 3 ഉം 6 ഉം 9. അപ്പോൾ എത്രയാ? 40 പ്ലസ് 9 49. അപ്പോൾ ആ ഒരു കുഞ്ഞു ബോക്സിൽ 49 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് 14 പ്ലസ് 25, ഡ്രോ ബീഡ്സ് ടു ഷോ ദിസ് ഇൻ എ നമ്പർ ചെയിൻ. അപ്പോൾ ഈ നമ്പർ ചെയിനിൽ നിങ്ങൾ ആദ്യം 10 ഒരു കളറിൽ മുത്തുകൾ വരയ്ക്കുക, പിന്നെ ഒരു കളറിൽ 4 മുത്തുകൾ വരയ്ക്കുക, വീണ്ടും 25 ലെ 10 മുത്തുകൾ ഒരു കളറിൽ, അടുത്ത 10 മുത്തുകൾ ഒരു കളറിൽ, ലാസ്റ്റ് 5 മുത്തുകൾ വേറൊരു കളറിൽ. അങ്ങനെ മക്കൾ വരച്ചു കൊടുക്കണം കേട്ടോ. ഹൗ മെനി ബീഡ്സ് ആർ ദേർ ഇൻ ദ നമ്പർ ചെയിൻ? ആ നമ്പർ ചെയിനിൽ എത്ര മുത്തുകളുണ്ട്? ഫസ്റ്റ് റെഡ് കളർ 10 ആണ്, അടുത്ത ഗ്രീൻ കളർ 10 ആണ്, വീണ്ടും റെഡ് കളർ 10, ബ്ലൂ കളർ 8. അപ്പം എത്രയാ? 3 10 ഉം 1 8 ഉം. അപ്പം 38. വാട്ട് കുഡ് ബി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ചെയിൻ? ഈ ചെയിനിലെ നമ്പേഴ്സ് ഏതൊക്കെയാവാം? നമുക്ക് ആദ്യത്തെ റെഡും ഗ്രീനും ഒരു നമ്പറാക്കാം, പിന്നെയുള്ള റെഡും ബ്ലൂവും ഒരു നമ്പറാക്കാം. അപ്പോൾ ഫസ്റ്റ് റെഡും ഗ്രീനും കൂടെ അല്ലേ? 10 പ്ലസ് 10 20, പിന്നെയുള്ള 10 പ്ലസ് 8 18. അപ്പോൾ നമുക്ക് ഏതെഴുതാം? 20 ഉം 18 ഉം എഴുതാം. സീ ദ നമ്പർ കാർഡ് മാനവ് ഗോട്ട്. മാനവിന് കിട്ടിയ നമ്പർ കാർഡ് നോക്കിക്കേ. 32 പ്ലസ് 13. ഹൗ മെനി ബീഡ്സ് ഡസ് ഹീ നീഡ് ടു മേക്ക് ദ ചെയിൻ? മാല കോർക്കാൻ വേണ്ടിയിട്ട് എത്ര ബീഡ്സ് വേണം മാനവിന്? അതിന് 32 പ്ലസ് 13 ചെയ്യണ്ടേ. 32 പ്ലസ് 13 ഈക്വൽ ടു 30 പ്ലസ് 10 പ്ലസ് 2 പ്ലസ് 3 അല്ലേ. അപ്പോൾ 30 ഉം 10 ഉം 40, 2 ഉം 3 ഉം 5. അപ്പോൾ 40 പ്ലസ് 5 45. ബിലോ ആർ ദ കാർഡ്സ് അതേഴ്സ് ഗോഡ്. മറ്റു ചിലർക്ക് കിട്ടിയ കാർഡുകളാണ് ചുവടെയുള്ളത്. 16 പ്ലസ് 42, 35 പ്ലസ് 14, 22 പ്ലസ് 67. ഫൈൻഡ് ഹൗ മെനി ബീഡ്സ് ഈച്ച് നീഡ്സ്. ഓരോരുത്തർക്കും ആകെ എത്ര ബീഡ്സ് വേണമെന്ന് നോക്കാം. അപ്പം അതും നമ്മൾ ആഡ് ചെയ്യണം. ആദ്യത്തേത് 16 പ്ലസ് 42 ആണല്ലേ. അപ്പോൾ 16 ലെ 10, 42 ലെ 40, പിന്നെ 16 ലെ 6, 42 ലെ 2. ആ രീതിയിലാണ് കേട്ടോ എല്ലാ നമ്പറിൻ്റെ എടുക്കുക. പിന്നെ 10 പ്ലസ് 40 50, 6 പ്ലസ് 2 8. അപ്പോൾ 50 പ്ലസ് 8 58. ഇനി 35 പ്ലസ് 14 ആണെങ്കിലോ? 30 പ്ലസ് 10 പ്ലസ് 5 പ്ലസ് 4 എന്നെടുക്കാം. ഇനി 30 ഉം 10 ഉം 40, 5 ഉം 4 ഉം 9. 40 പ്ലസ് 9 49. അടുത്തത് 22 പ്ലസ് 67 ആണ്. ഇപ്പം 22 ലെ 20, 67 ലെ 60, 22 ലെ 2, 67 ലെ 7. എല്ലാം കൂടെ ആഡ് ചെയ്യുക. 20 പ്ലസ് 60 80, 2 പ്ലസ് 7 9. 80 പ്ലസ് 9 എത്രയാ? 89. നെക്സ്റ്റ് ലുക്ക് അറ്റ് ഹൗ മാനവ് ആൻഡ് അവിന ഹാവ് സ്റ്റാക്കഡ് ദ സോപ്പ് ബോക്സസ്. മാനവും അവിനയും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കിക്കേ. ടെൻസിൻ്റെ ഗ്രൂപ്പുകളും വൺസും ആണല്ലേ ഉള്ളത്. അവിനയിൽ 2 ടെൻസും എത്ര വൺസ് ഉണ്ട് മക്കളെ? 1 2 3 4 5 6 7 വൺസ് ആണ് അവിനയുടേത്. മാനവിൻ്റേതോ 1 10 ഉം 5 വൺസും ആണല്ലേ. അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ടെൻസ് എത്രയായി?
ഫോർ ടെൻസും ടു വൺസും ആയി, അപ്പോൾ 42 ആയി. അതായത് 27 പ്ലസ് എത്രയാ 15 ഈക്വൽ ടു എത്രയായി മക്കളെ 42 ആയില്ലേ. ഇനി അതെങ്ങനെയാ കിട്ടിയെന്ന് നോക്കാം. ഹൗ മെനി സോപ്സ് ഡിഡ് ഈച്ച് സ്റ്റാക്ക്, ഓരോരുത്തരും എത്ര എണ്ണം അടുക്കി വെച്ചു. അവിന 2 times 7 once, അപ്പൊ 27. മാനവ് 1 10 5 once, അപ്പൊ 15. ഹൗ മെനി സോപ്സ് ഡിഡ് ദ സ്റ്റാക്ക് ടുഗദർ, ആഡ് 27 and 15, എത്രയാ 3 times 12 once ആണ് ഉള്ളത്. അതെങ്ങനെയാ 27 plus 15 എന്ന് പറയുമ്പോൾ 27 ല് 20 plus 15 ല് 10 plus, പിന്നെയോ 27 ല് 7 plus 15 ല് 5. അപ്പോൾ 20 plus 10 എന്ന് പറയുന്നത് 30, 7 plus 5 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 12 ല് 10 വീണ്ടും 30 ആഡ് ചെയ്തു. 30 plus 10 plus 2 ആയി അല്ലേ, 12 ന് 10 plus 2 ആക്കി. ഇപ്പം 30 plus 10 40, പിന്നെ plus 2 42. ഇനി ആഡിങ് ടെൻസ്, 2 tens 1 ten, 2 tensinode 1 10 ആഡ് ചെയ്താൽ എത്രയാ 2 tens എന്ന് പറഞ്ഞാൽ 20, 1 tens എന്ന് പറഞ്ഞാൽ 10 തന്നെ. അപ്പോൾ 2 tens 20 odd 1 10 ആഡ് ചെയ്താൽ 30 അല്ലേ, അപ്പോൾ 3 tens ആണ് 30. ഇനി ആഡിങ് വൺസ് മാത്രം ആഡ് ചെയ്യുകയാണെങ്കിലോ, വൺസ് എത്രയാണ് ഇവിടെ ഉള്ളത്, 7 ആണ്. അടുത്തത് 7 plus 5 എന്ന് പറയുന്നത് 12 once ആണ്. 12 once എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻസ് ആയിട്ടും വൺസ് ആയിട്ടും മാറ്റണം. അപ്പോൾ 1 10 അതുപോലെ 2 once. അപ്പോൾ 7 plus 3 plus 2 എന്ന് പറയുന്നത് 10 plus 2 ആണ്, അതായത് 12 ആണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ്, 3 tens plus 1 10 plus 2 once. അങ്ങനെയും നമുക്ക് ചെയ്യാം. 3 tens plus 1 10 എന്ന് പറഞ്ഞാൽ എത്രയാ 4 tens, അതായത് 40 plus 2 എന്ന് പറയുന്നത് 42. അതെല്ലാം കൂടെ അടുക്കി വെച്ചതാണ് ഇപ്പുറം ഭാഗത്തുള്ളത് കേട്ടോ. അതായത് 20 plus 10 plus 10 plus 2, അതായത് 40 plus 2 42. അപ്പോൾ 42 കിട്ടുന്ന പല രീതികളാണ് കേട്ടോ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കിക്കേ, ഹൗ മെനി സോപ്സ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. ആകെ എത്ര സോപ്പ് ഉണ്ട് എന്ന് അവിടെ നോക്കിയിട്ട് എഴുതണം. ആദ്യം ടെൻസ് എത്ര എണ്ണാ ഉള്ളത്, 3 tensum, പിന്നെയോ വൺസ് ഉള്ളത് 6 ആണ്. അപ്പം എത്രയാ 36 plus, പിന്നെ ഇപ്പുറം ഭാഗത്ത് 4 tens ഉണ്ട്, 1 2 3 4 5 6 7 once ആണ് ഉള്ളത്. അപ്പോൾ അവിടെ 47 ആണ് അല്ലേ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 83. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തത്. 36 plus 47 ആണല്ലേ, 36 ല് 30 plus 47 ല് 40 ആദ്യം എടുത്തു. ഇനി 36 ല് 6 plus 47 ല് 7. ഇനി നമുക്ക് 30 ഉം 40 ഉം ആദ്യം ആഡ് ചെയ്യാം. അപ്പോൾ 70 ആണ്, 6 ഉം 7 ഉം ആഡ് ചെയ്യാം, അപ്പോൾ 13. അപ്പോൾ 70 ല് 70 plus 13 എന്ന് പറയുന്നത് എത്രയാ, 70 plus 13 എന്ന് പറയുമ്പം 13 ല് 1 tens ഉണ്ടല്ലോ. അപ്പം നമുക്കതിനെ 10 plus 3 എന്നാക്കാം 13. അപ്പം 70 plus 10 എന്ന് പറയുന്നത് 80, 80 plus 3 എന്ന് പറഞ്ഞാൽ 83. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഇത്രയും ഭാഗമാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.